Hello friends, welcome to our channel Ann Nikhil. Welcome to our channel Ann Nikhil. Appo inna njangal Iyyanu oru surprise kodukkan venditana povune. Surprise nu upari njangalku avane eduttu njangada nadu oru parivayi. Aale idiri weight okke vechu namukku full time eduttondu nadakkana aale. Evideyinke edukkano onnu aale sammayikillange evide irikkonilla nammale full time eduttondu nadakkana. ഞങ്ങൾ അങ്ങനെ ഒരു പരിവായ സ്ഥിതിക്ക് ഞങ്ങൾ വിചാരിച്ചൊരു വാക്കർ വാങ്ങാനെ ഞങ്ങൾ ലോക്ക്ഡൌൺ കഴിയട്ടെ എന്ന് പറഞ്ഞ് നീക്കി വെച്ചോണ്ടിരിക്കായിരുന്നു. ഇനി ലോക്ക്ഡൌൺ ഒക്കെ കഴിയാൻ വരുമ്പോഴേക്കും നമ്മളെ ഏകദേശം ഇപ്പൊ കടകളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. കുറെ ഇളവുകളൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് തുറന്നിട്ടില്ല മാത്രം. അപ്പോൾ ഞങ്ങൾ അവനൊരു വാക്കർ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെന്താ പറയുക, അപ്പോൾ ആദ്യമായിട്ട് അവൻ വാക്കറിൽ ഇരിക്കുമ്പോഴുള്ള അവൻ്റെ ഒരു ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. പിന്നെന്താണ്, പിന്നെ ഇപ്പം ആൾക്ക് 2 കുഞ്ഞു കീരിപ്പല്ലുകൾ വന്നിട്ടുണ്ട് കേട്ടോ അടിയിൽ. നല്ല രസമാണ്, അത് കാരണം നല്ല കടി എനിക്ക് കിട്ടണേ. ഇങ്ങനെ നമ്മൾ കൈയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല കടി കിട്ടുന്നുണ്ട്. ഭയങ്കര. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങളിപ്പോ ഇരിങ്ങാലക്കുട ഞങ്ങൾ ബേബി ഗാലക്സിയിൽ നോക്കുന്നത്. ഇനി ബേബി ഗാലക്സി അങ്ങനെ അടച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ നിർത്തിയില്ല, വേറെ എവിടെയെങ്കിലും കയറി നോക്കണം. എന്തായാലും ഇന്ന് വാക്കർ വാങ്ങിച്ചിട്ടല്ലേ നമ്മൾ വരുന്നുള്ളൂ, അങ്ങനെ വിചാരിച്ച് ഇറങ്ങിയേക്കണു. ഇനി കടകളെ ഇതുപോലെ ഇരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ കേട്ടോ, എന്നിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ്, അപ്പൊ ബേബി ഗാലക്സി വരെ അടയ്ക്കാൻ പോവായിരുന്നു. അപ്പൊങ്ങനെ നമ്മള് ബാഗ് ഓടി കയറി ചെന്ന് സംഭവം വാങ്ങിച്ചു. നമ്മൾ കണ്ടു കാണും. ഉള്ളിലെ ഏറ്റവും അടിപൊളി സാധനം തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്. ഇനി ഇത് കണ്ടിട്ട് അവന്റെ റിയാക്ഷൻ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. സംഭവം നമ്മൾ തൊട്ടിൽ ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആളെ ഞെട്ടിയ ആളാണ്. പിന്നെ ഇതിൽ കയറി ഇരിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. പിന്നെ അവർ പറഞ്ഞൊരു 3-3.5 വയസ്സ് നമുക്കിത് യൂസ് ചെയ്യാം. കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ചും കൂടെ ബോധം വെക്കുമ്പോ പിന്നെ അവൻ വേസ്റ്റ് ആവില്ല, യൂസ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കണു. ഇപ്പോഴത്തെ നമുക്ക് എന്താന്ന് പറയാൻ പറ്റില്ല. ആളുടെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും കാര്യങ്ങള്. അങ്ങനെ ഇതില് 3 ടൈപ്പ് ആണ് പറഞ്ഞത്. അത് എന്താ പറയാ, മറ്റേ വാക്കറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങനെ ആടാൻ വേണ്ടി യൂസ് ചെയ്യാം. കുതിരപ്പുറത്തിരുന്ന് ആടുന്ന ഒരു സ്വിംഗ് എഫക്ട് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് കാരണം കൊണ്ട് ചിലപ്പോ ആൾക്ക് ഇഷ്ടപ്പെടുന്ന സാധ്യതയുണ്ട്. പിന്നെ ആൾക്ക് കാഴ്ച കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എല്ലായിടത്തേക്കും ഇങ്ങനെ കാര്യന്വേഷിച്ച് നടക്കല് വലിയ കൂടുതലാണ്. നമ്മുടെ അടുത്ത് നടക്കണം, അപ്പൊ നമുക്ക് അതിലിരുത്തി ഉന്തി നടക്കാലോ. അപ്പൊ ആൾക്ക് കാഴ്ച കാണാനും പറ്റും, നമുക്കൊരു നടുവേദനയിൽ നിന്നൊരു ആശ്വാസം കിട്ടും. അപ്പോ അങ്ങനെ അപ്പൊ ഞങ്ങളിനി പോവാണ് വീട്ടിക്ക്. അതുകൊണ്ട് അവനുള്ള ഒരു ഇതൊക്കെ ഞാൻ കാണിച്ചത്. അതിന് മുന്നേ ഞങ്ങൾക്ക് ഒന്നൊരു കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടാണ്. പല്ല് വരുമ്പോ സാധാരണ കുട്ടികൾക്ക് ഇങ്ങനെ കടിക്കാൻ പറ്റൊരു നല്ലൊരു സാധനമായിട്ട് തോന്നിയിട്ടാണ്. അതെ, എന്ന് വെച്ചാൽ നമ്മൾ അവന് പല്ല് വന്നിട്ട് ഇപ്പൊ എല്ലാം പറഞ്ഞില്ല, എല്ലാത്തിനും പിടിച്ച് കടിക്കുകയാണ് അവൻ. അപ്പൊ ഞാൻ ഈ ഒരു സാധനം കൊടുക്കാന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് അവിടെ സാധാരണ ഇങ്ങനെ സിലിക്കണ്ട ഇങ്ങനെ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് വാങ്ങിച്ചില്ല. ഇങ്ങനത്തെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് എന്തോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ ഉള്ളിലേ എന്തെങ്കിലും ഫ്രൂട്ട് അല്ല തണ്ണിമത്തങ്ങിയോ അല്ലെങ്കിൽ എന്താ പറയാ ഓറഞ്ചിന്റെ അല്ലി എന്തെങ്കിലും കൊടുത്ത് അത് അതിനകത്ത് ഇട്ടിട്ട് ഈ സംഭവം കൊടുക്കുമ്പോ അവനെ കടിക്കുകയും ചെയ്യാം. എന്നാൽ അതിന്റെ കൂടെ ഒരു അതിന്റെ ടേസ്റ്റും കിട്ടും, അതിന്റെ ഒരു ജ്യൂസ് ഇതും കിട്ടും. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങാന്ന്. അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഡിമാർട്ടിലേക്കല്ലേ പോണേ. ഡിമാർട്ടില ഇവിടെ അടുത്തൊരു ഇവിടേക്ക് പോയിട്ട് കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, അത് വാങ്ങട്ടെ. എൻ്റെ വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാട്ടോ. Fitness ആണോ? ഹലോ ഫിറ്റ്നസ്. രാത്രി ഇത് അരക്കിലാണ് കൂടുതലുണ്ടോ നോക്കിയേ. ണ്ടല്ലോ ഗൈസ്. അപ്പൊ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, വീട്ടിലേക്കുള്ള സാധനങ്ങള്. ഇപ്പൊ ഞങ്ങള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. അവിടെ ചെന്നിട്ട് നമ്മുടെ ആള് ഉറങ്ങിയാളാവോ അല്ലേ? ഉറങ്ങിയിട്ടുണ്ടാവും, നോക്കാം നമുക്ക്. എന്തായാലും അവിടെ ചെല്ലട്ടെ, കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങള് വീട് എത്തിയിട്ടുണ്ട്. ഹണി ഇത്തിരി വയലന്റ് ആയിണ്ട്. അപ്പൊ ഞാനു വാക്ക് പാലിച്ചു, പറഞ്ഞ പോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞാനും. അപ്പൊ നിഖിൽ ചേട്ടൻ നമ്മള് സാധനം എടുക്കാൻ പോവാട്ടോ. ഓ ദിസ് ഈസ് അവർ വാക്കർ. ഇത്രയേ ഉള്ളൂ, വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ. ആ കയ്യിലുണ്ടല്ലേ ചേട്ടൻ. ധീര ധീര എന്നിട്ട് പറയാ കല്ലും ചുമന്നും പോകുന്നു. എനിക്ക് ട്യൂൺ മാത്രം അറിയുള്ളൂ കേട്ടോ. ചുമന്ന അങ്ങോട്ട് കൊണ്ടു കേട്ടോ നമ്മുടെ ആള്. ഇയാനോ ഉറങ്ങാട്ടോ. അപ്പോൾ അവനെ എണീറ്റിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് അവനെ എണീറ്റിട്ടുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സംഭവം നമ്മളൊന്ന് ഫിക്സ് ചെയ്യട്ടെ കേട്ടോ, അവനൊരു സർപ്രൈസ് ആവും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇയാനു നല്ല ഉറക്കത്തിലാണ്. ഇതാണ് ഇയാനുവിൻ്റെ സ്ലീപ്പിംഗ് പോസ്ചർ. അപ്പോൾ ഗൈസ്, ഒരു ടീച്ചർ പോലത്തെ സാധനം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഇതാണ് കേട്ടോ ഒരു സാധനം. നല്ല പിങ്ക് കളറിൽ കേട്ടോ ഞാൻ എൻ്റെ ഡ്രസ്സിൽ നല്ല മാച്ചിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേന്ന് വെച്ചാൽ കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഫീഡിങ് ബോട്ടിലിനെ പോലെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവം തുറന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. വല്ല ഓറഞ്ചോ അല്ലെങ്കിൽ തണ്ണിമത്തങ്ങ അങ്ങനത്തെ വാട്ടർ കണ്ടന്റുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ഞാനെൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഈ കളർ കാണുമ്പോൾ അവൻ സ്വാഭാവികമായിട്ട് അവൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ കടിക്കും. അപ്പോൾ ആ ഒരു ഫ്രൂട്ടിൻ്റെ നീരും കിട്ടുകയും ചെയ്യും, അവൻ്റെ ആ പല്ലിൻ്റെ ആ കിരികിരിപ്പ് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു ടീച്ചർ വാങ്ങിച്ചു കൊടുക്കണേക്കാളും കൊച്ചിന് ആ ഒരു സംഭവം കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം അവന് വാങ്ങിച്ചത്. പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ആ ഒരു വാക്കറും വാങ്ങിച്ചു. പിന്നെ ഒരു ബാത്ത് ടവലും വാങ്ങിച്ചു ഇയാനുവിനെ. ഇതിൻ്റെ തന്നെ വൈറ്റും പിന്നെ യെല്ലോയും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷേ മഴക്കാലമല്ല, ഉണങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ട്. സംഭവം ഭയങ്കര ഇതാണ്, എന്നാലും രണ്ടു നേരം കുളിക്കണമായിരുന്നേ. അപ്പം ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. ഇത് വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്ത് തുടങ്ങാൻ. വാഷ് ചെയ്തിട്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ. ഇനി ഞങ്ങളൊന്ന് കുളിച്ച് സെറ്റായി വരുമ്പോഴേക്കും ഇയാനും എണീക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാൻ്റെ റിയാക്ഷനൊക്കെ നമുക്ക് കാണാം. അതുവരെ ഞാൻ കുളിക്ക് കഴിഞ്ഞ് വന്നപ്പോ ആള് കിടന്ന് കരയുന്നു. പിന്നെ ശരിയായി എന്നെ കാണാൻ കരഞ്ഞു കേട്ടോ. പല്ലി പല്ലി രണ്ട് പല്ലി വന്നിട്ടുണ്ട് ആൾക്ക്. ഒരു ബാർബർ വെട്ടി ഭയങ്കര മോശം വെട്ടില്ലേ അല്ലേ? ആ ബാർബറിനെ കാണണോ? കണ്ടോളൂ. ഹായ്, ബാർബർ ഷോപ്പ് തുടക്കാത്ത കാരണം കൊണ്ട് എന്റെ പുതിയ സ്റ്റൈലുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങള് correct year look in the I swinging moment. ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ പറ്റും. അപ്പോൾ അവർ അതിൻ്റെ അകത്തിരുന്ന് ആടിക്കോളും സുഖമായിട്ട്. ഇയാനോ ഇഷ്ടമായാ? ഇഷ്ടമായി പുതിയ വണ്ടി ഇഷ്ടമായി ഇയാനോ? ആ ഇഷ്ടമായിരുന്നു. അയ്യോടാ. അപ്പോൾ ഇയാനോൻ്റെ പുതിയ വണ്ടി ഇതാണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ഇന്ന് വേണേൽ എന്ത് വേണമെങ്കിൽ അത് പറയും. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും ചേട്ട പോണ്ടാ വണ്ടിയില്. ഇതിന്റെ താഴെ തന്നെ സ്റ്റോപ്പർ ഉണ്ട് കേട്ടോ, നിർത്താനായിട്ട് സ്റ്റോപ്പറുകളുണ്ട് ഓടാണ്ടിരിക്കാൻ. അപ്പൊ പിന്നെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് പോവുകയും ചെയ്യാം നമുക്ക്. അപ്പോ ഇതാണ് നമ്മുടെ എന്ത് വീഡിയോ, ഒരു ചെറിയ വീഡിയോ ആണ്. ഇയ്യാനുവിന് എന്തെങ്കിലും സാധനം മേടിക്കുമ്പോ നിങ്ങളെ കാണിച്ചു. വണ്ടി ഭയങ്കര ഹോണടിയാ. അപ്പൊ ഇയ്യാനുവിന് ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവന്റെ ഫസ്റ്റ് വാക്കിംഗ് സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ നടന്നാൽ മതിയായിരുന്നു. ഇല്ല ആയത്തെ കാണുമ്പോൾ ഭയങ്കര ആഹാരമൊക്കെ കാണിക്കുന്നുണ്ട് ആൾ. ഇന്നത്തെ ദിവസം ഇരിക്കുമെന്ന് അറിയില്ല. തൊട്ടിൽ മേടിച്ചിട്ട് അങ്ങനെ തന്നെ അവന് അധികം ഉപയോഗം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതവൻ ഉപയോഗിക്കുമെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിലൊക്കെ അവൻ ഇതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല കണ്ടിട്ട് നല്ലൊരു സാധനമാണ് കേട്ടോ, നല്ലൊരു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നി. പക്ഷേ അതല്ലാതെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓക്കെയാണ് ഇതിൻ്റെ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാക്കർ മേടിക്കുന്ന കാര്യത്തിൽ ഞങ്ങളിത് കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങളുടെ അഭിപ്രായം പറയാം. എന്തെങ്കിലും പറയണ്ട? എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ടോ? പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും? ഒരു ഹോമിടിച്ച് നല്ല മുഖച്ചായിട്ട് ഞാനോ നല്ല മുഖച്ചായിട്ട് എനിക്ക് ക്ലവ് കാണില്ല ഫ്രണ്ട്. അപ്പൊ ശരി, അത്രേ ഉള്ളു ഹർഭജൻ സിംഗ്. അപ്പോ നമ്മുടെ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും നല്ല നല്ല ടോപ്പിക് ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.